നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംഖ്യാശാസ്ത്രം അനുസരിച്ച് 3 ജന്മസംഖ്യയായിട്ടുള്ളവർ, അതായത് 3, 12, 21, 30 തീയതികളിൽ ജനിക്കുന്നവർ ഏത് രംഗത്ത് പ്രവർത്തിച്ചാലും ആ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കുന്നവരാവും. സാമ്പത്തികം, നിയമനിർമ്മാണം, രാഷ്ട്രീയം, സ്പോർട്സ്, മാധ്യസ്ഥം വഹിക്കൽ, അധ്യാപനം തുടങ്ങിയ രംഗങ്ങളിലൊക്കെ ഇവർക്ക് നല്ല നിലയിൽ തിളങ്ങാൻ കഴിയും. ഇവർക്ക് ഏതൊരു കാര്യത്തിലും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അസാധാരണമായ ഭാവനാശേഷിയുള്ളവരുമാണ് ഇവർ. നല്ല പ്രശ്നപരിഹാരകരായും ഇവർ അറിയപ്പെടുന്നു. എവിടെയും ഒന്നാം സ്ഥാനം മാത്രം ആഗ്രഹിക്കുന്നവരാണ് ഇവർ. രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടുകയില്ല. ചെറുപ്പം മുതൽ തന്നെ മത്സരബുദ്ധി പ്രകടിപ്പിക്കും. ഒരു ഏകാധിപതിയായി തീരാനുള്ള വാസനകൾ ഇവർ ചെറുപ്പത്തിലെ പ്രകടമാക്കി തുടങ്ങും. ഈ സമയത്ത് ശരിയായ മാർഗനിർദ്ദേശങ്ങൾ ഇവർക്ക് ലഭിച്ചില്ല എങ്കിൽ വ്യവസ്ഥാപിത മാർഗങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരായി ഇവർ മാറിയേക്കാം. ജന്മനാ വഴക്കാളികളൊന്നുമല്ലെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് ശത്രുതയ്ക്ക് ഇരയാകും. നിയന്ത്രണങ്ങൾ ഇവരുടെ പ്രവർത്തനക്ഷമതയെ തകർക്കും. സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നിടത്ത് ഇവർക്ക് മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാൻ കഴിയും. ഇവർ ഭാഗ്യപരീക്ഷണങ്ങളിൽ വിശ്വസിക്കുന്നവരോ വിജയത്തിനായി കുറുക്കുവഴികൾ തേടുന്നവരോ അല്ല. സ്വന്തം അധ്വാനത്തിലൂടെ എല്ലാം നേടാൻ ആഗ്രഹിക്കുന്നവരാണ്. സ്വന്തം അഭിപ്രായങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാനുള്ള പ്രവണത ഇവരിൽ കാണാം. ഏത് തുറയിൽ പ്രവർത്തിച്ചാലും ഒരു മികച്ച ഭരണതന്ത്രജ്ഞൻ എന്ന പേര് നിലനിർത്തും. സംഖ്യാശാസ്ത്രമനുസരിച്ച് 3 എന്ന സംഖ്യയുടെ അധിപൻ വ്യാഴമാണ്. ജ്യോതിഷത്തിലായാലും സംഖ്യാശാസ്ത്രത്തിലായാലും വ്യാഴത്തിന് വലിയ പ്രാധാന്യമാണ് കൽപ്പിച്ചിട്ടുള്ളത്. വ്യാഴവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഇവർക്ക് തിളങ്ങാൻ കഴിയും. ഇവർ നല്ല ഉപദേശകരായിരിക്കും. മറ്റുള്ളവർക്ക് ഉപദേശത്തിൽ കവിഞ്ഞ് മറ്റു സഹായങ്ങളൊന്നും ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ഇവർ വലിയ കുടുംബസ്നേഹികളായിരിക്കും. അതുപോലെ നല്ല ഗൃഹനാഥന്മാരുമാകും. പൊതുവെ സംതൃപ്തമായ ദാമ്പത്യം അനുഭവിക്കാൻ യോഗമുള്ളവരാണ് ഇവർ. പൊതുവെ ആരോഗ്യകാര്യങ്ങളിൽ ഇവർ അനുഗ്രഹീതരായും ഇരിക്കും. ഇവരിൽ 3 തീയതി ജനിക്കുന്നവർ മറ്റുള്ളവർക്ക് നന്മ മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ മധ്യവയസ്സിന് ശേഷം ശ്രേയസ്സും മാന്യതയും ഉയർന്ന പദവിയും ലഭിക്കുന്നവരുമാകും. 12 തീയതി ജനിക്കുന്നവർ ചിന്തയിൽ ശുദ്ധതയും വ്യക്തതയും പുലർത്തുന്നവരും ചെറുപ്പത്തിൽ മാതൃദുഃഖം അനുഭവിക്കാൻ ഇടയുള്ളവരുമാണ്. അതുപോലെ ആഡംബര ജീവിതത്തിൽ താല്പര്യമുള്ളവരുമാകും. 21 തീയതി ജനിക്കുന്നവർ ത്യാഗസമ്പന്നരും എല്ലാവരെയും സ്നേഹിക്കുന്നവരുമാകും. എന്നാൽ സ്വാർത്ഥതയുള്ളവരുമായിരിക്കും. ജീവിത പ്രതിബന്ധങ്ങളെ ധീരതയോടെ നേരിടുന്നവരാകും. വിദേശവുമായി ബന്ധപ്പെട്ട് ഉയർച്ചയുണ്ടാകും. 30 തീയതി ജനിക്കുന്നവർ പ്രൗഢി ഇഷ്ടപ്പെടുന്നവരാവും. എത്ര സങ്കീർണമായ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ മിടുക്കരായിരിക്കും. കഴിവുകൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ ഇവർ പ്രശസ്തരാകുമെന്നുള്ളത് ഉറപ്പാണ്. സത്യനിഷ്ഠ, സ്ഥിരോത്സാഹം, ധൈര്യം, കുശാഗ്രബുദ്ധി ഇവ ഉള്ളവരാവും. കുറ്റാന്വേഷണ രംഗത്ത് പ്രവർത്തിച്ചാൽ അത്ഭുതകരമായി ഇവർക്ക് ശോഭിക്കാൻ കഴിയും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.